ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കണ്ടറിയാം, നമ്മൾ തിരുവില്ലാമല അമ്പലത്തിലാണ്. അതെ, ഇന്ന് ഏകാദശിയുടെ നവമി ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രത്യേക തരം കാഴ്ച കണ്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ആ കാഴ്ച കാണുകയും ചെയ്യാം, അതിലൊരു ചെറിയൊരു മോട്ടിവേഷനും കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താ വേണം എല്ലാം ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞ താരങ്ങൾ. ഇത് അമ്മ, മകൾ, മരുമകൾ, ഇവരുടെ ഈ കോംബോ കാണാൻ എഴുതി പറഞ്ഞത്. എന്നാലും സാരല്ല, ഇത്രയും എന്തായാലും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരെ കാണാനാണ് ഈ തിരുവില്ലാമലക്കാർ മൊത്തം വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ ഞങ്ങളുടെ ഫാൻസ്. അതെ, ഈ നിൽക്കുന്നൊക്കെ ഞങ്ങളുടെ KKPP ഫാൻസ് ആണ്. അപ്പൊ നമ്മുടെ ഡാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ഒരു ഏജിലും അവരെ വീട്ടുകാരുടെ അത്രയും സപ്പോർട്ട് കൊണ്ടല്ലേ ഇപ്പൊ ഈ ചേച്ചി ഇപ്പോൾ കളിക്കാനുള്ളൊരു. അതാണ് എല്ലാവർക്കും ഉള്ള ഒരു പ്രചോദനം കൂടിയാണ്. എന്റെ അമ്മയൊക്കെ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ അമ്മക്ക് വണ്ടി ഓടിക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചീത്ത പറയാറുണ്ട്, എന്തിപ്പോ ഈ വയസ്സിലല്ലേ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ഒരാളുണ്ടെങ്കിലല്ലേ അവർക്കൊക്കെ എന്തായാലും ഒരു ലൈഫേ ഉള്ളൂ, അതിൽ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത്. ഉഷേച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവില്ലാമലയിലെ ഒരു അയൺ ലേഡി എന്നുള്ളൊരു വാക്കിന് കറക്റ്റ് ആയിട്ട് പറയാനുള്ള ഒരാളാണ്. കാരണം എന്തിനും ഓക്കെ ആണ്, റെഡി ആണെന്ന് പറയുന്ന ഒരാളാണ്. നമ്മളൊന്നും ഈ പ്രായം വരുമ്പോ എനിക്ക് തോന്നുന്നില്ല നമ്മളെ കൊണ്ട് നമ്മളെ കടച്ചിരിപ്പാവും. കാരണം ഉഷേച്ചി അടിച്ച് പൊളിച്ചു എന്തായാലും. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മുടെ ഏടത്തേക്ക് എന്താ പറയാനുള്ളത് നോക്കാം. പറയൂ. എനിക്ക് എന്താ വെച്ചാ, ഇന്നിപ്പോ ആ ഒരു ഡാൻസ് കളിച്ച് ആ ഒരു ചേച്ചിയുടെ ഏജ് ഈ പ്രായത്തിലും അവർ ആ കളിക്കാൻ കാട്ടിയ ഒരു എന്താ പറയാ, അതവരൊരു ആഗ്രഹമാണ്. കാരണം കുറെ പേര് ഇന്നത്തെ കാലത്ത് അവരെന്തെങ്കിലും പറയോ അവരെന്തെങ്കിലും പറയോന്ന് വെച്ചിട്ട് നമ്മള് കുറേ പേരുടെ ആഗ്രഹങ്ങളൊക്കെ മൂടി വെക്കണ ഒരു സമയമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അമ്മായിമ്മക്കോരൊക്കെ എന്താ പറയാ, അന്യം നിന്ന് പോവാത്ത രീതിയിൽ നിന്നോണ്ടിരിക്കുമ്പോ ഒരു മരുമകള് പഠിപ്പിച്ചിട്ട് അമ്മായിമ്മ സ്റ്റേജിൽ കേറ്റിയാ പറയുന്ന ഒരു വലിയൊരു സംഭവമാണ്. പിന്നെ അവരവിടെ എത്ര ബാക്കിയുള്ളവരുടെ കണ്ണില് എങ്ങനെ കളിച്ചു എന്ന് എനിക്ക് അങ്ങനെ വിലയിരുത്താറ്. പക്ഷെ എന്റെ കണ്ണില് അവര് നന്നായി കളിച്ചു. കാരണം അവരുടെ ഒരു വലിയ ആഗ്രഹം കൂടിയാണ് ആ സ്റ്റേജില് അവരെ മുഖത്ത് കണ്ട ഒരു സന്തോഷം. അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഫാമിലി കൂടി അവർക്ക് കിട്ടി എന്നുള്ളതാണ് അതിന് വലിയൊരു. ഈ ഒരു കുട്ടിയാണ് അവരുടെ അമ്മായിമ്മേനെയും അവരുടെ മകളേനെയും മൂന്ന് പേരും ഒരുമിച്ച് സ്റ്റേജിൽ കെട്ടിയത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി, അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഒരു വ്ളോഗായിട്ട് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നമുക്ക് ഇനി അവരുടെ അവർക്ക് എന്താ പറയാനുള്ളതെന്നും കൂടി നമുക്ക് ചോദിച്ചറിയാം. വിചാരിച്ചതല്ല, പഠിച്ചിട്ടില്ല ഡാൻസ് ഒന്നും, പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ കുറച്ചൊരു ടീച്ചറായി പരിചയമായി. അവർ പറഞ്ഞു ഈ വയസ്സൊന്നും ഡാൻസിന് പ്രശ്നമല്ല പറഞ്ഞു. അവരൊരു മാസം എടുത്തപ്പോഴേ കോവിഡിന്റെ പ്രശ്നങ്ങൾ വന്ന് കളിക്കാൻ പറ്റിയില്ല. പിന്നെ മൊബൈലിൽ അപ്പോൾ അവർ അയച്ചു തരുമായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യ പറഞ്ഞു അമ്മയ്ക്ക് പറ്റും. അവളിങ്ങനെ ദിവസം ക്ലാസ്സൊക്കെ എടുത്ത് മൊബൈലിൽ ടീച്ചർ അയക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം എന്താ ചെയ്യാന്ന് ചോദിക്കും. അപ്പം എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യ പറയും അയ്യ അതൊന്നും കുഴപ്പമില്ല അമ്മയെ കളിക്കാൻ പറ്റും അമ്മയ്ക്കേ പറയും. പിന്നെ അതുകൊണ്ടിങ്ങനെ കളിച്ച് കുറേ പ്രശ്നമായി കളിച്ചു. പക്ഷെ എന്തായാലും ഞാനൊരു എപ്പോഴും വീട്ടിലെ വീട്ടമ്മയാണ്, നല്ലൊരു വീട്ടമ്മ ആയിരുന്നു. വീട്ടിലൊന്നും എനിക്ക് തിരുവാതിരക്കളിയൊക്കെ കളിക്കാറുണ്ട്, കൊല്ലും കോമ്പറ്റീഷൻ പോകാറുണ്ട്, സമ്മാനം മേടിക്കാറുമുണ്ട്, എല്ലാ സിസ്റ്റങ്ങളിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ഒരു മോഹിനിയാട്ടം പോലെ ഒരു കളി കളിക്കുക എന്ന് പറഞ്ഞ ഒരു അതെ അതൊക്കെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം കാര്യമാണ്. എൻ്റെ ഭാഗ്യം കൊണ്ടും എൻ്റെ അമ്മായിയുടെ കഴിവ് കൊണ്ടും ഞാൻ
എന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടാം വർഷമാവുന്നത് ആ രണ്ടാം വർഷത്തിൽ എനിക്ക് അമ്മാമ്മ കേൾക്കാൻ പറ്റി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. 500 അടുത്ത് ആവാറായി സബ്സ്ക്രൈബേഴ്സ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വരും. അതുവരെ ബൈ.